നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി ബുള്ളറ്റിനെ ബേസ് ചെയ്തുള്ള നവംബർ മാസത്തിലെ കറണ്ട് ആണ് പറയുന്നത് ഈ വീഡിയോ അത്ര കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ നോട്ടാണ് അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സത്യജിത് റെ സംവിധാനം ചെയ്ത പതേർ പാഞ്ചാലിയാണ് ാഞ്ചാലിയാണ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് മികച്ച പത്ത് ഫിലിമുകളിലെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എന്ന സിനിമയും ഉൾപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്താറ് ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി എൽ വി എം ത്രീ റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നും എൽ വി എം ത്രീ എന്ന റോക്കറ്റിൽ ഐ എസ് ആർ ഒ വിക്ഷേപിച്ചത് ബ്രിട്ടീഷ് ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്താറ് ഉപഗ്രഹങ്ങളാണ് അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് റോജർ ബിന്നി റോജർ ബിന്നിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് അറുമുഖസ്വാമി കമ്മീഷൻ അറുമുഖസ്വാമി കമ്മീഷനാണ് ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഒ ആർ എസ് അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ്റെ പിതാവ് ദിലീപ് മഹലനോബീസ് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒ ആർ എസ് ദ ഗ്രേറ്റസ്റ്റ് മെഡിക്കൽ ഡിസ്കവറി ഓഫ് ട്വൻറ്റീൻത്ത് സെഞ്ച്വറി ഇരുപതാം നൂറ്റാണ്ടിലെ മഹത്തായ കണ്ടുപിടുത്തമെന്നാണ് ഒ ആർ എസ് അറിയപ്പെടുന്നത് ഒ ആർ എസിൻ്റെ ഫുൾ ഫോം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ലക്ഷദ്വീപിലെ ഏതെല്ലാം ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ് അത് ലക്ഷദ്വീപിലെ മിനിക്കോയ് തുണ്ടി കടമത്ത് തുടങ്ങിയ ബീച്ചുകൾക്കാണ് കിട്ടിയത് അപ്പം ഇന്ത്യയിൽ പന്ത്രണ്ട് ബീച്ചുകൾക്കാണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം ബി ക്യു വണ് കണ്ടെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം ബി ക്യു വൺ കണ്ടെത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബുക്കർ പ്രൈസ് നേടിയത് ശ്രീലങ്കൻ എഴുത്തുകാരനായ ഷഹാൻ കരുണ തിലകയാണ് ഷഹാൻ കരുണതിലകയുടെ ദ സെവൻ മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിയേഴ് ആഗോള പട്ടിണി സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിയേഴാണ് ഒന്നാം സ്ഥാനത്ത് ബെലാറൂസ് രണ്ടാം സ്ഥാനത്ത് ബോസ്നിയ മൂന്നാം സ്ഥാനത്ത് ചിലി കാഴ്ച പരിമിതി ഉള്ളവരുടെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് യുവരാജ് സിംഗ് കാഴ്ച പരിമിതർക്കുള്ള ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ യുവരാജ് സിംഗ് ആണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ലിസ്ട്രസ് നാൽപ്പത്തഞ്ച് ദിവസമാണ് ലിസ്ട്രസ് അധികാരത്തിലിരുന്നത് ഇപ്പോൾ ഋഷി സുനഗാണ് അദ്ദേഹം അൻപത്തി ഏഴാമത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാണ് ഏഷ്യക്കാരനായ വെള്ളക്കാരനല്ലാത്ത ആദ്യത്തെ ബ്രിട്ടൻ പ്രധാനമന്ത്രിയാണ് ഋഷി സുനഗ് ഏഷ്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് പഞ്ചാബിലെ സംഗ്രൂരിൽ ഉള്ളത് സംഗ്രൂർ പഞ്ചാബിലെ സംഗ്രൂറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ബയോഗ്യാസ് പ്ലാന്റോടാണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ലഹ്റഗാഗ ലഹ്റഗാഗയിലാണ് വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന കോവിഡ് വാക്സിൻ നിർമ്മിച്ച രാജ്യം ചൈന വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന കോവിഡ് വാക്സിൻ നിർമ്മിച്ച രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആന്ധ്രേ സഗറോവ് പുരസ്കാരം ലഭിച്ചത് ഉക്രൈൻ ജനതയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് യൂറോപ്യൻ പാർലമെൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സിട്രാങ് സിട്രാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് തായ്ലൻഡാണ് ഈ സിട്രാങ് എന്ന പേര് നൽകിയത് സ്വീഡൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ ആണ് സ്വീഡൻ്റെ പ്രധാനമന്ത്രി സ്വീഡൻ്റെ പ്രധാനമന്ത്രി ആരാണ് ഉൾഫ് ക്രിസ്റ്റേഴ്സൺ മോഡറേറ്റ് പാർട്ടിയാണ് ഇപ്പോൾ അവിടെ അധികാരത്തിൽ ഉള്ളത് അതിൻ്റെ നേതാവാണ് ഉൾഫ് ക്രിസ്റ്റോസൺ അണ്ടർ ട്വൻറ്റി ത്രീ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഗ്രക്കോ റോമൻ വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സാജൻ വൻവാല അപ്പോൾ സാജൻ ബൻവാല ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗുസ്തി വിക്ടർ മാനില ഫുട്ബോൾ പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു ഗോളിയുടെ ആത്മകഥ ഒരു ഗോളിയുടെ ആത്മകഥ എന്ന ബുക്ക് എഴുതിയതാരാണ് വിക്ടർ മാനില രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരം നേടിയ ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരം നേടിയത് പാലക്കാട് ജില്ല യു എസ് നാണയങ്ങളിൽ മുഖം ആലേഖനം ചെയ്യുന്ന ആദ്യ ഏഷ്യൻ വംശജയാണ് അന്ന മേവോങ് അന്ന മെയ്വോങ് ഒരാക്ട്രസ്സാണ് അവരുടെ ചിത്രമാണ് യു എസ് നാണയങ്ങളിലെ ആലേഖനം ചെയ്തു വന്നത് ട്വിറ്റർ ഏറ്റെടുത്തത് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് ആണ് ട്വിറ്റർ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ വേദി ഖത്തർ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ്റെ അവാർഡ് നേടിയത് ഡോക്ടർ കെ പി ഹരിദാസ് ഡോക്ടർ കെ പി ഹരിദാസനാണ് ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യകയാണ് ശംഖുമുഖം കടപ്പുറത്തുള്ള സാഗരകന്യക സാഗരകന്യകയുടെ ശില്പി കാനായി കുഞ്ഞിരാമനാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ അലുമിനിയം ചരക്ക് വാഗണുകൾ ഭുവനേശ്വറിൽ നിന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഹിൻഡാൽ കമ്പനിയാണ് വാഗൺ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച ഹാരി പോട്ടർ ചിത്രങ്ങളിലെ കഥാപാത്രമായ ഹാഗ്രിഡിനെ അവതരിപ്പിച്ച നടനാണ് റോബി കോൾട്രെയിൻ റോബി ആണ് ഹാരി പോട്ടറിലെ കഥാപാത്രമായിട്ടുള്ള ഹാഗ്രിഡിനെ അവതരിപ്പിച്ചത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ടു വനിതാ ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് വനിതാ ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി ജേതാക്കളായിട്ട് ഇന്ത്യ മാറിയത് ഇത് ഇന്ത്യയുടെ ഏഴാമത്തെ വനിതാ ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി കിരീടമാണ് വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡിന് അർഹരായത് ഹൈദരാബാദാണ് വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡിന് അർഹരായത് ഹൈദരാബാദ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആണ് അവാർഡ് നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മല്ലിക അർജുൻ ഖാർഗെ മല്ലികാർജുന ഗാർഗെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തൊണ്ണൂറ്റെട്ടാമത് പ്രസിഡൻറ്റ് ടി ജെ ചന്ദ്രചൂഡൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ പി എസ് സിയിലെ ഒരംഗമായിരുന്നു ആർ എസ് പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ടി ജെ ചന്ദ്രചൂഡൻ പ്രഥമ വാഗ്ബടാനന്ദ ഗുരു പുരസ്കാരം നേടിയത് തോമസ് ജേക്കബ് ആത്മവിദ്യാ സംഘമാണ് ഈ വാഗ്ബടാനന്ദ ഗുരു പുരസ്കാരം നൽകുന്നത് മികച്ച പത്രാധിപർക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് തോമസ് ജേക്കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാഗ്ബടാനന്ദ ഗുരു പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സുഗന്ധ കോൺഗ്രസ് നടക്കുന്നത് മുംബൈയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സുഗന്ധ കോൺഗ്രസ് വേദി മുംബൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് കരീം ബെൻസെമക്കാണ് കരീം ബെൻസെമക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം ഫ്രഞ്ച് ഫുട്ബോൾ പ്ലെയറാണ് വനിതകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻ ഡി ഓർ പുരസ്കാരം നേടിയത് അലക്സിയ പുട്ടലാസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പുതുതലമുറ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം ഒഡീഷ തീരത്താണ് ഇത് വിജയകരമായിട്ട് പരീക്ഷിച്ചത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പുതുതലമുറ മധ്യ ദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം ഇത് വിജയകരമായി പരീക്ഷിച്ചത് ഒഡീഷ തീരത്ത് വെച്ചാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഷിജിൻ പിങ് ഷിജിൻ പിങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി കോളേജ് ക്യാമ്പസ് ലഹരി മുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ബോധപൂർണിമ കോളേജ് ക്യാമ്പസ് ലഹരി വിമുക്തമാക്കാനുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ബോധപൂർണിമ കേരള സർക്കാർ ലഹരിക്കെതിരെ രൂപീകരിച്ച കർമ്മസേനയാണ് ആസാദ് ഏജൻ്റ് ഫോർ സോഷ്യൽ അവേർനെസ് എഗയിൻസ്റ്റ് ഡ്രഗ്സ് ഏജൻ്റ് ഫോർ സോഷ്യൽ അവയർനെസ് എഗയിൻസ്റ്റ് ഡ്രഗ്സ് കർമ്മസേന രൂപീകരിച്ചത് കേരള സർക്കാർ സുൽത്താൻ ജോഹർ കപ്പ് ജൂനിയർ ഹോക്കിയിലാണ് ഈ സുൽത്താൻ ജോഹർ കപ്പ് നൽകുന്നത് ആ കിരീടം നേടിയത് ഇന്ത്യയാണ് മലേഷ്യയിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റിലാണ് ഇന്ത്യക്ക് കിരീടം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് നേടിയത് ഡോക്ടർ എം ലീലാവതിയാണ് ഡോക്ടർ എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ലഭിച്ചത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ അനുമതി ലഭിച്ച ജി എം ഭക്ഷ്യവിള എന്താ ജി എം ഭക്ഷ്യവിള എന്ന് പറഞ്ഞാൽ ജെൻറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് പ്രൊഡക്ട്സ് ആണ് അപ്പോൾ അങ്ങനെ ഒരു അനുമതി കിട്ടിയ ഇന്ത്യയിലെ ഒരു കാർഷിക വിളയാണ് ജി എം മസ്റ്റാഡ് അഥവാ ജി എം കടുക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യൻ പ്രതിരോധ സേന ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഇന്ത്യൻ പ്രതിരോധ സേന ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാസഞ്ചർ ട്രെയിനാണ് ആൽബുല ബർണിന ട്രെയിൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് സ്വിറ്റ്സർലൻഡ് റിയൂഷ്യൻ റെയിൽവേ കമ്പനിയാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ പാസഞ്ചർ ട്രെയിനിൻ്റെ ഓണേഴ്സ് ബ്രസീലിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് ലൂല ഡ സിൽവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ഹിന്ദി സമ്മേളനം നടക്കുന്ന വേദി ഫിജി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക ഹിന്ദി സമ്മേളനം നടക്കുന്ന വേദി ഫിജിയാണ് ദ ക്ലൈമറ്റ് ബുക്ക് എന്ന കൃതി എഴുതിയത് ഗ്രേറ്റ തൻബർഗ് ഗ്രേറ്റ ആണ് ദ ക്ലൈമറ്റ് ബുക്ക് എന്ന കൃതി രചിച്ചത് അണ്ടർ സെവൻറ്റി വനിതാ ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിൻ അണ്ടർ സെവൻ്റി വനിതാ ലോകകപ്പ് കിരീടം നേടിയത് സ്പെയിനാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്